കലാകാരൻ ഒരു മനുഷ്യനാകണം, കലാകാരൻ ഒരു മനുഷ്യ സ്നേഹിയാകണം, കലാകാരൻ സമൂഹത്തിന് നേർക്ക് ആഞ്ഞടിക്കുന്ന ചാട്ടവാറായിരിക്കണം, കലാകാരന് രാഷ്ട്രീയം ആകാം. ഇതൊക്കെ കൃത്യമായി പാലിച്ച നടനാണ് പ്രേംനസീർ. പ്രേംനസീറിനൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു. അദ്ദേഹം എപ്പോഴും നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി വിശന്നിരുന്ന കഥാപാത്രമാണ്. മാത്രമല്ല, അദ്ദേഹം വലിയ മനുഷ്യസ്നേഹിയാണ്. അതിലുപരി അദ്ദേഹം ജാതിമത ഭേദങ്ങൾക്കന്യേ പ്രവർത്തിച്ച വ്യക്തിയാണ്. ശാർക്കരയിൽ ദേവീക്ഷേത്രത്തിലെ നടയിൽ ഒരാനയെ സമ്മാനിച്ചിട്ടുണ്ട് പ്രേംനസീർ. അത് വലിയൊരു കഥയാണ്. ശാർക്കരയിലെ ഉത്സവ കമ്മിറ്റിക്കാർ പ്രേംനസീറിൻ്റെ വീട്ടിൽ പിരിവിന് ചെല്ലുന്നു. ആനയെ വാങ്ങിയാണ് ലക്ഷ്യം ശാർക്കര ക്ഷേത്രത്തിൽ. അപ്പോൾ പ്രേംനസീർ പറഞ്ഞത്, ആനയ്ക്കെല്ലാം കൂടെ എത്ര വിലയാകും, ഞാനങ്ങ് തന്നേക്കാന്ന്, നിങ്ങൾ പിരിച്ചു നടക്കണ്ട എന്നാണ്. ശാർക്കര ദേവി എൻ്റെയും ദേവി ആണ് എന്നാണ്. ആർക്ക് പറയാൻ പറ്റും ഇന്നത്തെ കാലത്ത് അത്തരമൊരു ഡയലോഗ്? ഇന്നത്തെ കാലത്ത് അത് പറയാൻ ആർക്കും ധൈര്യമില്ല. പക്ഷേ പ്രേംനസീർ പറഞ്ഞു, ശാർക്കര ദേവി എൻ്റെയും ദേവിയാണ്. പ്രേംനസീർ ആനയെ കുടിയിരുത്തി ശാർക്കര ക്ഷേത്രത്തിൽ. മാത്രമല്ല, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളിലും പ്രേംനസീർ സമയം കിട്ടുമ്പോഴൊക്കെ ഓടിയെത്തുമായിരുന്നു. ഞങ്ങളുടെ എൻ്റെ ഈ പ്രദേശമായ പേട്ടയിൽ തന്നെ ഒരു ശ്രീനാരായണ ഗുരു മണ്ഡപമുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തത് പ്രേംനസീറായിരുന്നു. അവരത് വലിയൊരു സംഭവമാക്കിയപ്പോഴും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നന്മകളുള്ള വ്യക്തിയായിരുന്നു പ്രേംനസീർ. പ്രേംനസീറിൻ്റെ നന്മയുടെ മറ്റൊരംശമാണ് ഞാൻ പറയുന്നത്. എം ടി വാസുദേവൻ നായർ മാതൃഭൂമിയിൽ കഥകളൊക്കെ എഴുതി തിളങ്ങി നിൽക്കുന്ന കാലം, സിനിമയിലേക്ക് ചുവടുവയ്ക്കുന്ന കാലം, അദ്ദേഹത്തിൻ്റെ അസുരവിത്ത് എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രേംനസീറാണ്. അത് വലിയ ഹിറ്റൊന്നും ആയില്ല, പക്ഷെ നല്ല സിനിമയായിരുന്നു. അതിനുശേഷം ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന ചിത്രത്തിലെ ഭ്രാന്തൻ വേലായുധൻ പ്രേംനസീറിൻ്റെ അവിസ്മരണീയമായ കഥാപാത്രമായി മാറി. ഭ്രാന്തൻ വേലായുധനെ കേരളീയർ നെഞ്ചോട് ചേർത്തു. യഥാർത്ഥത്തിൽ എം ടിക്ക് ഇഷ്ടം നെല്ലിക്കോട് ഭാസ്കരനെ ഭ്രാന്തൻ വേലായുധനാക്കാനായിരുന്നു. പക്ഷേ സംവിധായകൻ ബി ഭാസ്കരൻ പറഞ്ഞു, നെല്ലിക്കോട് ഭാസ്കരൻ ഭ്രാന്തൻ വേലായുധനായാൽ തിയേറ്റർ ആര് പടമെടുക്കില്ല, പ്രേംനസീറിനെ സമീപിക്കാം. കഥ കേട്ടപ്പോൾ പ്രേംനസീർ സമ്മതിച്ചു ഭ്രാന്തൻ വേലായുധനാകാൻ. പക്ഷേ അതിനുശേഷം പ്രേംനസീർ സംഘർഷത്തിലായി. കാരണം എം ടിയുടെ സ്ക്രിപ്റ്റാണ് ഇരുട്ടിൻ്റെ ആത്മാവ്, എം ടിയുടെ ചെറുകഥയാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. അതിലെ ഭ്രാന്തൻ വേലായുധനാകാൻ തനിക്ക് കഴിയുമോ എന്നൊരു ചിന്ത പ്രേംനസീറിന് വന്നു. പ്രേംനസീർ നേരെ ചെന്നത് എ വിൻസെൻ്റ് മാഷിൻ്റെ മുമ്പിലാണ്, ക്യാമറാമാനും സംവിധായകനുമായ എ വിൻസെൻ്റ് മാഷിൻ്റെ മുമ്പിലാണ്. അവിടെ വെച്ച് പ്രേംനസീർ പറഞ്ഞു, എം ടിയുടെ ഈ ഭ്രാന്തൻ വേലായുധൻ അവതരിപ്പിക്കാൻ എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, എനിക്കിതിനെപ്പറ്റി ഒരു പിടിയുമില്ല. അപ്പോൾ വിൻസെൻ്റ് മാഷ് പ്രേംനസീറിനോട് പറഞ്ഞു, ഒരു കുഞ്ഞ് ഭ്രൂണത്തിലിരിക്കുന്നത് പോലെ ഇരിക്കുക, അതാണ് ഭ്രാന്തൻ വേലായുധൻ. ഇരുട്ടിൻ്റെ ആത്മാവ് കാണുന്ന പ്രേക്ഷകർ, ഇനി നിങ്ങളൊന്ന് കണ്ടുനോക്കുക, ഒരു കുഞ്ഞ് ഭ്രൂണത്തിലിരിക്കുന്നത് പോലെ നസീർ ഇരിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. എം ടിയും നസീറും പിന്നീട് രണ്ട് വഴിക്ക് വേർപിരിഞ്ഞു. എം ടിക്ക് അതിനിടയിൽ കടുത്ത ഹൃദയാഘാതമുണ്ടായി. എം ടിക്ക് കടുത്ത ഹൃദയാഘാതമുണ്ടായപ്പോൾ എം ടി മരിച്ചുപോയി എന്ന് പത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു തുടങ്ങി. പത്രപ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു തുടങ്ങി. ഈ സുഹൃതത്തിൽ എം ടി അതിൽ ഈ രംഗം ആവിഷ്കരിക്കുന്നുണ്ട്. സുഹൃതം ഹരികുമാറിൻ്റെ സുഹൃതത്തിൽ എം ടി ഈ രംഗം ആവിഷ്കരിക്കുന്നുണ്ട്. എം ടിയാണ് ആ ചിത്രത്തിന് കഥയും തിരക്കഥയും. എം ടി മദ്രാസിലെ മലർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ മലയാളത്തിലെ അന്നത്തെ പ്രിയപ്പെട്ട എം ടിക്ക് പ്രിയപ്പെട്ട സംവിധായകരാരും എത്തിയില്ല. എം ടിക്ക് പ്രിയപ്പെട്ട നടന്മാർ സുകുമാരനും മമ്മൂട്ടിയൊക്കെ ആയിരുന്നു. എന്തായാലും അവർ രണ്ടുപേരും എത്തിയില്ല. മമ്മൂട്ടി അത്രയും എം ടിക്ക് പ്രിയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ സുകുമാരൻ എത്തേണ്ടതായിരുന്നു, എത്തിയില്ല. പക്ഷേ പ്രേംനസീർ അവിടെ എത്തി. അവിടെ എത്തുക മാത്രമല്ല, എം ടിക്ക് ഒരു ബ്ലാങ്ക് ചെക്ക് നൽകി.
ആശുപത്രി ചിലവുകൾ എഴുതിയെടുത്ത് കൊടുക്കുക. ഇതെൻ്റെ വക. ആ ബ്ലാങ്ക് ചെക്കിൻ്റെ കാരുണ്യം MD ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ നൽകിയ ബ്ലാങ്ക് ചെക്കാണ് MDയുടെ ജീവൻ അന്ന് രക്ഷപ്പെടുത്തിയത്. ഈ കഥ ഇപ്പോൾ ഓർക്കുമ്പോൾ പഴയ തലമുറയ്ക്ക് MD എന്നോ പ്രൈം മിനിസ്റ്റർ എന്നോ ഒന്നും അറിയില്ല, സത്യനെന്ന് പോലും അറിയില്ല. മലയാള സിനിമയെ റിയലിസത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്ന സത്യനെക്കുറിച്ചും പുതിയ തലമുറയ്ക്ക് അറിയില്ല. പക്ഷേ ഒരു തലമുറ ഇതൊക്കെ അറിഞ്ഞിരുന്നു. ഇതൊരു രഹസ്യമാണ്. ഇപ്പോൾ സിനിമ കേരള പുറത്തു വിടുന്നത് ഒരു രഹസ്യമാണ്. ആ രഹസ്യം എന്നോട് പറഞ്ഞത് MDയുടെ എല്ലാമെല്ലാമായ ഡോക്ടർ AM വാസുദേവൻപിള്ള സാറാണ്. സാറ് അതിന് സാക്ഷിയായിരുന്നു. ഒരു ബ്ലാങ്ക് ചെക്ക്, അതാണ് സർ കൊടുത്തത്. ഇന്നത്തെ കാലത്ത് ഏത് സൂപ്രതാരങ്ങൾ കൊടുക്കും ഇങ്ങനെയൊരു ബ്ലാങ്ക് ചെക്ക്? ലോകദാസ് മരണാസന്നനായപ്പോൾ അദ്ദേഹം സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്നു. അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു സൂപ്രതാരവും ബ്ലാങ്ക് ചെക്ക് കൊടുത്തതായി എനിക്കറിയില്ല. പൈസ കൊടുത്തതായി പോലും അറിയില്ല.